ഇത് പ്രഭാത കാഹളം യേശുവിനോട് കൂടെ ഒരു നിമിഷം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നിന്നും ഇന്ന് രാവിലെ ഒരു ചെറിയ ചിന്ത പങ്കിടുകയാണ്. അതിൻ്റെ 40-ാം വാക്യം ഇപ്രകാരം നമ്മെ ഓർപ്പിക്കുന്നു: എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന്. അപ്പോൾ ലോകപരമായിട്ട് മനുഷ്യർ നമ്മളെ കാണുന്നുണ്ടെങ്കിൽ അവരെല്ലാം ജീവനുള്ളവരാണ്. സസ്യലതാദികൾ ജീവനുള്ളതാണ്. സകലതും ജീവനുള്ളതാണ് ഈ പ്രപഞ്ചത്തിൽ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ വാസ്തവമായിട്ടുള്ള ജീവൻ, അതായത് മരിച്ചാലും ജീവിക്കുമെന്നുള്ള ആ അനുഗ്രഹിക്കപ്പെട്ട അനുഭവമാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. ആ ജീവൻ പ്രാപിക്കണമെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നാൽ മാത്രമേ സാധ്യമാകത്തുള്ളൂ. ലോകത്തിലെ വേറെ ഒരു ഗുരുക്കന്മാരുടെ അടുക്കൽ പോയാലോ, ഒരു വ്യക്തി ജീവിതങ്ങളുടെ അടുക്കൽ പോയാലോ ഇത് നമുക്ക് പ്രാപിക്കാൻ സാധിക്കില്ല. ഇത് കർത്താവ് വളരെ വ്യക്തമായിട്ട് തൻ്റെ സമയത്ത് പറഞ്ഞിരിക്കുന്നതാണ്. എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. കാരണം ജീവൻ പ്രാപിക്കാൻ വേണ്ടി കർത്താവിൻ്റെ അടുക്കൽ വന്നു കഴിഞ്ഞാൽ, ജീവൻ പ്രാപിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിലെ പല കാര്യങ്ങളിലും നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരും. ഈ ലോകത്തിലെ പല കാര്യങ്ങളും നമുക്ക് മാറി നിൽക്കേണ്ടതായിട്ട് വരും. ഈ ലോകത്തിന് അനുരൂപരായിരിക്കുവാൻ നമുക്ക് സാധ്യമല്ല. അതാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾക്ക് ജീവൻ പ്രാപിക്കാൻ എൻ്റെ അടുക്കൽ വരുവാൻ മനസ്സില്ല എന്നുള്ളത്. അത് സകല ജനങ്ങളെയും നോക്കി കർത്താവ് പറയുകയാണ്, ജീവൻ പ്രാപിക്കണമെങ്കിൽ എൻ്റെ അടുക്കൽ വരണം. അത് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഐ ആം ദ വേ, ഐ ആം ദ ട്രൂത്ത്, ഐ ആം ദ ലൈഫ്. കർത്താവ് ഇത് പറഞ്ഞ് നമ്മളെ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ അടുക്കൽ വന്നാൽ മാത്രമേ ജീവൻ പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ജീവനാകുന്നു എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവൻ്റെ അടുക്കൽ വന്നാൽ മാത്രമേ ജീവൻ പ്രാപിക്കാനൊക്കത്തുള്ളൂ. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ജീവൻ പ്രാപിക്കാൻ വേണ്ടി. കർത്താവിൻ്റെ അടുക്കൽ നമുക്ക് വന്ന് ആ അനുഗ്രഹം പ്രാപിച്ച് സന്തോഷമുള്ളവരായിരിക്കാം. ആത്മീയ സന്തോഷം, ആത്മീയ ജീവിതത്തിൽ നമുക്ക് പ്രാപിക്കാം. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അങ്ങയുടെ അടുക്കൽ വന്ന് ജീവൻ പ്രാപിക്കാൻ പലർക്കും മനസ്സില്ല. അത് കർത്താവ് അവിടുന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് അങ്ങയുടെ വാക്ക് കേട്ട, വചനം കേട്ട നിൻ്റെ മക്കൾ അങ്ങയുടെ അടുക്കൽ വന്നവരാണ്. അല്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ജീവിതം അങ്ങയുടെ അടുക്കിലേക്ക് വരുവാൻ തക്കവണ്ണം അവരെ പ്രേരിപ്പിക്കണമേ. അങ്ങനെ ജീവൻ പ്രാപിപ്പാൻ അവരെ സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. തിരുരക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ. വീണ്ടും നമുക്ക് കൂടി വരാം.